ഹെബ്രായർ പന്ത്രണ്ട് ഒന്ന് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം വിശുദ്ധരെക്കുറിച്ചുള്ള ഹെബ്രായ ലേഖനത്തിലെ ഒരു വചനഭാഗമാണിത് പ്രിയപ്പെട്ട അമ്മ എന്നെ ഈ ഭൂമിയിൽ രണ്ട് പ്രാവശ്യം ജീവിക്കാൻ അനുവദിച്ചതിന് നന്ദി ഒന്ന് ഉദരത്തിൽ ജനിപ്പിച്ചതിന് നന്ദി രണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചതിന് നന്ദി അമ്മ കാട്ടിത്തന്ന മാതൃക ഞാൻ ഏറ്റെടുക്കുകയാണ് ഇമ്മൻ ഈ വാക്കുകൾ കേട്ട ജോൺ ബൽ രണ്ടാമൻ മാർപ്പാപ്പയുടെ കണ്ണുകൾ നിറഞ്ഞുവെന്ന് ആ വിശുദ്ധയുടെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് സംഭവം വിശുദ്ധ ജയന്ന ബരറ്റ മൊള്ളെ അവൾ രണ്ടായിരത്തി നാല് മെയ് പതിനാറാം തീയതി ജോൺ ജോൺബൾ മാർബ് വിശുദ്ധിയെ പ്രഖ്യാപിച്ചു എന്താണ് കാരണം അവൾ നാലാമതൊരു കുഞ്ഞിന് ജന്മം നൽകാൻ ഒരുങ്ങി അപ്പോൾ അവളുടെ ഉദരത്തിൽ ഒരു ട്യൂമർ പ്രത്യക്ഷപ്പെട്ടു ഒ ഡോക്ടേഴ്സ് മൂന്ന് സാധ്യതകൾ പറഞ്ഞു ഒന്നെങ്കിൽ ആ ട്യൂമറും കുഞ്ഞിനെയും നീക്കം ചെയ്യാം അല്ലെങ്കിൽ ഗർഭപാത്രം മുക്ക മുഴുവൻ നീക്കം ചെയ്ത് ഇനി കുഞ്ഞിനെ ജന്മം നൽകാൻ സാധ്യതയില്ലാതാക്കാം അല്ല എന്നുണ്ടെങ്കിൽ ട്യൂമറ് നീക്കം ചെയ്യുക കുഞ്ഞിനെ രക്ഷിക്കാൻ പരിശ്രമിക്കുക അതാണ് ഏറ്റവും അപകട സാധ്യത ഉള്ളത് ഈ അമ്മ പറഞ്ഞു മൂന്നാമത്തെ തിരഞ്ഞെടുത്തു കുഞ്ഞിനെ രക്ഷിക്കാൻ പരിശ്രമിച്ച ട്യൂമർ നീക്കം ചെയ്യുക അത് വളരെ അപകട സാധ്യതയാണ് ഡോക്ടേഴ്സ് പറഞ്ഞു എല്ലാ വീട്ടുകാരും സ്വന്തക്കളും കംപ്ലീറ്റ് അതിനെതിരായിരുന്നു പക്ഷേ അവളത് തിരഞ്ഞെടുത്തു എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഭർത്താവിനോട് പറഞ്ഞു ഒരുപക്ഷേ ഡ ഡോക്ടേഴ്സ് ചോയ്സ് ചോദിച്ചേക്കാം ഒരു ക്രിറ്റിക്കൽ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആയാൽ നമ്മുടെ മോള് ജനിക്കട്ടെ ഞാൻ മരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ തിയേറ്ററിലേക്ക് യാത്രയായി അങ്ങനെ അവൾ സ്വർഗത്തിലേക്കും യാത്രയായി അവളെ ആ ജോൺ ബള്ള മറപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ച് ആ ചടങ്ങിൽ അവളുടെ അന്ന് ജനിച്ച മകളും ഭർത്താവും സാക്ഷിയായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം പ്രേസ്ഥല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഗർഭാവസ്ഥയിൽ ബുദ്ധിമുട്ടുള്ള അനേകം പേര് വിശുദ്ധ ജിയെന്ന ബരറ്റയോടും മൊള്ളയോടും മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായി ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക ജീവനെ സംരക്ഷിക്കണം ജീവനെ സംരക്ഷിക്കണം ജീവനെ സംരക്ഷിക്കണം അമേൻ